അല്ല, ഞാൻ ഈ ഭാര്യയുടെതും പിള്ളേരത്തും എപ്പോഴും പറയും, ഡിറ്റാച്ച്മെൻറ്റ് ഇൻ അറ്റാച്ച്മെൻ്റ് എന്ന് പറയും. കുറച്ച് അകലം എപ്പോഴും പാലിക്കുക. എത്ര അടുപ്പവും സ്നേഹവും വിശ്വാസവും ഒക്കെ ആണെങ്കിൽ പോലും നമ്മളെപ്പോഴും മറ്റുള്ളവർക്കും ഒരു സ്പേസ് വേണം. നമ്മൾ അനാവശ്യമായി സ്വാതന്ത്ര്യം എടുക്കുന്നിടത്താണ് എല്ലാ പ്രശ്നവും ആരംഭിക്കുന്നത്. പിന്നെ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞു കൃഷ്ണകുമാർ സോഫ്റ്റായിട്ടൊരു മനുഷ്യനാണ് മറ്റാണ്, ഇപ്പോഴാണ് ഇത്രയും ഇങ്ങനെ എന്നൊക്കെ. എൻ്റെ ഭാര്യയെടുത്ത് ചോദിച്ചാൽ ഭാര്യ പറഞ്ഞൊരു സത്യാവസ്ഥ, ഇപ്പം നിങ്ങൾ ഞെട്ടിയെന്ന് പറഞ്ഞു അതിനും വലിയ ഞെട്ടലുണ്ടാവും. ഭാര്യ വലിച്ച് കീറിക്കളി എന്നെ പറ്റി ചോദിച്ചാൽ, അതുകൊണ്ടല്ലേ ഭാര്യ കൂടി ഇരുത്താന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ലെന്ന് പറഞ്ഞത് കംപ്ലീറ്റ്. നമ്മളിപ്പോൾ ഒരു ഈ ബേസിക്കലി നമ്മളൊക്കെ ഒരു ഒരു മാസ്ക് ഇട്ടാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കാരണം ശരിയായ ഞാൻ എൻ്റെ മുഖം കാണിക്കാറില്ല. നമ്മൾ ആരെയൊക്കെയോ ഇമ്പ്രസ് ചെയ്യണം, ആ കാര്യം നടത്തിയെടുക്കണം, ഈ കാര്യം നടത്തിയെടുക്കണം, എന്തോ കുറേ കാലമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കപടമാണ്. നമ്മളെന്ന് പറയത്തില്ല ഞാൻ, കാരണം നമ്മൾ ഈ തെറ്റും കുറ്റവും ഒക്കെ മറ്റുള്ളവരെ പറ്റി പറയുന്നു. നമ്മൾ കുറച്ച് നേരം ആലോചിക്കുമ്പോൾ നമ്മുടെ അകത്തും ഒരു 50% ഗുണമുണ്ട്, 50% മോശമുണ്ട്. ഈ ദോഷത്തെ എങ്ങനെ കുറയ്ക്കാമെന്ന് മാത്രം ഇപ്പോൾ നോക്കുന്നത്. കാരണം അസൂയുണ്ട്, കുശുമുണ്ട്, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാനുള്ള ഒരു വാസന വരുന്നു. ഇതൊന്നും ശരിയല്ലെന്ന് നമുക്കൊരു പ്രായമാകുമ്പോൾ മനസ്സിലായി തുടങ്ങും. കാരണം ഇത്രയും കാലം നമുക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഒരു ആയസും ആരോഗ്യം ദൈവം തന്നു. അപ്പോൾ 25 വയസ്സിലൊക്കെ നമ്മൾ മരിച്ചു പോയിരുന്ന നമുക്കിങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പ്രായം കൂടി വന്നപ്പോഴേ മനസ്സിലായി നമ്മൾ തന്നെ നമ്മളെ റിഫൈൻ ചെയ്യണം. കാരണം ഒരു കുഴപ്പവും മറ്റുള്ളവരിലല്ല. ആ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ലൂസ് സ്റ്റോക്കിലൂടെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നു. ഇന്നത്തെ കാലത്താണ് എല്ലാ റെക്കോർഡിങ്ങും ഈ സാധനം അവിടെ എത്തിച്ചു കൊടുത്തിട്ട്, ചേട്ടാ ഞാനാണ് എത്തിച്ചെന്ന് പറഞ്ഞേക്കല്ലേ, ഞാൻ കാരണം ഞാനും പുള്ളിയുടെ അത്ര അടുപ്പത്തിലാണ്. അപ്പോൾ എന്നാൽ ആ പുള്ളി വിചാരിക്കണം കൃഷ്ണമാർ ഇത് പറഞ്ഞ സാരമില്ല, എന്തെങ്കിലും ഒരു അന്നേരത്തെ മൂടി പറഞ്ഞു കൃഷ്ണമാരെ നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞ ഞാൻ അറിഞ്ഞു, എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല, നിങ്ങൾക്ക് എന്നോടില്ലെന്നറിയാം. അത് അന്നേരത്തെ ഒരു മൊമെൻ്റ് ഇതിൽ പറഞ്ഞ ഷീ നടുക്ക് നിന്ന് കൊണ്ടുവന്നവനൊന്ന് സൂക്ഷിച്ചേക്കണം, ഇനി അവനെയൊന്ന് ഒഴിവാക്കണം. കാരണം ഇത്തരം ആൾക്കാരെ ഒന്ന് ഒഴിവാക്കാനുള്ള മനസ്സ് നമുക്കൊന്നുണ്ടായോ? എൻ്റെ ചെറുപ്രായത്തിൽ പെട്ടെന്ന് ഭാര്യയുടെ തക്ക എനിക്ക് വരുന്ന ദേഷ്യം ഭയങ്കര ഇഷ്ടവും മറ്റേതൊക്കെ ആണെങ്കിലും ചെറിയ കാര്യങ്ങൾക്കാണ് നമ്മൾ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്നത്. ആ ഒരൊറ്റ ദേഷ്യപ്പെടലിനും ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കും ഈ ഒരു സൂക്കുറവ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ തന്നെ ഒരു അരമണിക്കൂർ ഞാൻ ആലോചിക്കുന്നത് എന്തിനാപ്പാ ഇത് പറഞ്ഞത്. പിന്നെ നമ്മൾ ന്യായീകരിക്കാൻ നമ്മളോട് നോക്കും, ഭാര്യ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നല്ലോ. അപ്പോഴും ഞാൻ എന്നെയാണ് ക്ലിയർ ചെയ്യാൻ നോക്കുന്നത്, അവിടെ ഭാര്യയാണ് കുഴപ്പമില്ല, കുട്ടികൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പരമാവധി ശ്രമിക്കുക. അവരെന്തെങ്കിലും പറഞ്ഞാലും ഞാൻ ഇങ്ങനെ ആലോചിക്കും, ആ അവർക്കത് പറയാനുള്ള ഒരിതുണ്ട് തോന്നി എന്ന് ക്ഷമിച്ചാൽ സാരമില്ല എന്ന് വിചാരിച്ച് കേൾക്കാത്ത പോലെ ഇരിക്കുക. അപ്പോൾ അതൊക്കെ എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക, അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് വെച്ച് നോക്കുക. ഇങ്ങനെ ഇങ്ങനെ മാറ്റി വന്നപ്പോൾ അവരിലും മാറ്റം വന്നു തുടങ്ങി, അവരിപ്പോൾ ഒന്നും പറയാതായി തുടങ്ങി, നമ്മളെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ അവരും ശ്രമിക്കാതായി. കാരണം ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, ഇയാൾ എന്ത് പറഞ്ഞിട്ട് അനങ്ങുന്നില്ല, ഒരു അസുഖമായിട്ടൊക്കെ. പക്ഷേ അത് ഒത്തിരി നല്ല അന്തരീക്ഷം. കിച്ചൺ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ എന്ത് പറ്റി? ഞാൻ കുറേ നേരം ഒരു കാര്യം പറയുന്നു, കിച്ചൺ ഒന്നും കേൾക്കാത്ത ഞാൻ ഒരു മിനിറ്റ് ഒറ്റ ഒരു മെസ്സേജ് അയക്കാണ്ട്. കാരണം ഒരു 5 മിനിറ്റ് മാറിക്കഴിഞ്ഞാൽ അവൾക്ക് ഫോണിനകത്ത് ഒരു കോള് വരികയും മെസ്സേജ് വരികയും ചെയ്യും, അതങ്ങ് മാറും, അവളുടെയും കാര്യം കഴിഞ്ഞു, പിന്നെയും വിഷയം വിട്ടു. അപ്പം ഞാൻ നോക്കിയിട്ട് കുറേ ഗുണങ്ങളുണ്ട് ഈ കണ്ട് ദൈവം തരുന്നതാണ് ഈ മൊബൈലൊക്കെ. അപ്പോൾ ഈ മൊബൈൽ വെച്ച ഇപ്പോൾ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ട് ഹെഡ്ഫോൺ എടുത്ത് വെച്ച് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ആരെങ്കിലും വിളിച്ച് സംസാരിച്ചാൽ മതി. അതങ്ങ് മാറി, അവർ ഗൗരവം മാറി.